ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു സ്പെഷ്യൽ പായസവുമായാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ പായസത്തിലെ താരം, മറ്റൊന്നുമല്ല ഈന്ത്. ഇന്ന് പലർക്കും അറിയാൻ പറ്റില്ല, കാരണം പല വീടുകളിലും ഇന്നത് കാണാനില്ല. അപ്പോൾ നമ്മൾ ഈ മരത്തിൽ നിന്ന് പറിച്ചിട്ടാണ് ഈന്ത് എടുക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഇല. അപ്പോൾ ഇത് പണ്ട് കാലത്തൊക്കെ കല്യാണ വീട്ടിലൊക്കെ നമ്മൾ ഡെക്കറേഷനൊക്കെ യൂസ് ചെയ്തിട്ടുള്ള സാധനമാണ്, ഇപ്പം ആരും ഉപയോഗിക്കുന്നില്ല. ഇതാണ് ഇതിൻ്റെ കായ, അതായത് ഈന്ത് എന്ന് പറയുന്ന സാധനമാണ് ഇത്. ഇങ്ങനെ കായ ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് ഈന്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ മഴക്കാലത്ത്, അതായത് ഈ സമയത്താണ് നമ്മളിത് പറിച്ചു വെക്കുക. അതിന് എന്നിട്ട് നമ്മളത് എന്ത് ചെയ്യും, അതിൻ്റെ തോടൊക്കെ കളഞ്ഞതിന് ശേഷം അതിനകത്തുള്ള കായ എടുത്തിട്ട് ഉണക്കിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുക. ഇതിപ്പോൾ ഞാൻ ഈ ഒരു അവസരത്തിൽ പറിച്ചു വെച്ചതാണ്. ഇനി നമ്മളിത് സൂക്ഷിച്ചിട്ട് അടുത്ത വർഷമാണ് ഇത് ഉപയോഗിക്കുക. ഇപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് കഴിഞ്ഞ വർഷം നമ്മളിതുപോലെ ഉണക്കി വെച്ചിട്ടുള്ളതാണ്. ഇതുപോലെയാണ് ഇതിൻ്റെ തോട് കളയുക. തോട് കളഞ്ഞതിന് ശേഷം അതിനുള്ളിൽ ഉള്ളിലുള്ള ഈന്ത് നമ്മളെടുത്തിട്ട് ഉണക്കി പൊടിപ്പിക്കുന്നവർക്ക് ഇത് പൊടിച്ചിട്ട് പുട്ടുണ്ടാക്കാം, അതുപോലെ തന്നെ നമുക്കത് കാച്ചി കുടിക്കാം, അങ്ങനെ പായസം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ നല്ലതാണ്. ഷുഗർ പേഷ്യൻസിനൊക്കെ ഏറ്റവും നല്ലതാണിത്. വെറും വയറ്റിൽ കാച്ചി കുടിക്കുന്നത്, ചെറുതായിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലതാണ്. ദിവസവും നമ്മൾ വെറും വയറ്റിൽ കുടിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പുഴുക്കുണ്ടാക്കാൻ ഉപയോഗിക്കാം, കടല ചേർത്തിട്ട് പുഴുങ്ങിയെടുക്കാം, അങ്ങനെ ചെയ്യാം. പിന്നെ നല്ല വേവുള്ള സാധനമാണ് കേട്ടോ ഇത്. ഇതിപ്പോൾ ഞാൻ ഇതുപോലെ കഴിഞ്ഞ വർഷം എടുത്തു വെച്ചിട്ടുള്ളതാണ്. കുറച്ച് ഈന്ത് ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഈന്ത് ഇതുപോലെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഞാൻ നല്ലോണം പൊടിച്ചെടുത്തതാണിത്. മിക്സിയിൽ നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഞാനിവിടെ ഒരു അരിപ്പ വെച്ചിട്ട് നല്ലോണം അരിച്ചെടുത്തതാണിത്. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര എടുത്ത് ഇതുപോലെ ശർക്കര പാനീയം ഉണ്ടാക്കി വയ്ക്കാം. ഇനി ഞാൻ പൊടിച്ച ഈന്തിൻ്റെ പൊടിയുണ്ടല്ലോ, അത് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ പരുവത്തിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. മറ്റൊന്നുമല്ല, അത് പിന്നെ വേണ്ടവർക്ക് ചെയ്യാം, ഇഷ്ടമല്ലാത്തവർക്ക് വേണ്ട. ജസ്റ്റ് നമ്മുടെ പായസത്തിനൊരു ഭംഗിയും, നമ്മൾ പായസം കുടിക്കുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇത് ചെയ്യുന്നത്. ഇതുപോലെ ചെറിയ ചെറിയ ബോൾസാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ചെയ്യാൻ കഴിയുന്നവർ ഇങ്ങനെ ചെയ്തോളും, നല്ല ടേസ്റ്റ് ആയിരിക്കും പായസം കുടിക്കുന്ന സമയത്ത്. അപ്പം ഞാനിതുപോലെ കുറച്ച് ബോൾസാക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ ഞാനൊരു കപ്പിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുഞ്ഞു കുഞ്ഞു ബോൾസിന് എന്ത് ചെയ്യാം, വേവിച്ചെടുക്കാം. അതിനുവേണ്ടി അടുപ്പിലോട്ടേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് ഈ കുഞ്ഞു കുഞ്ഞു ബോൾസിനെ ഇട്ട് കൊടുക്കാം. ഇത് നന്നായി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഈന്ത് പൊടിയെടുത്തതിന് ശേഷം, നമ്മൾ ദോശമാവിനൊക്കെ കലക്കി വെക്കില്ലേ, അതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് എടുത്തു വെക്കാം. അധികം കട്ടിയാക്കി എടുക്കണ്ട, കാരണം നമ്മൾ ഇത് പായസത്തിലേക്ക് ഒഴിക്കുന്ന സമയത്ത് നന്നായിട്ട് കുറുകി വരുമ്പോൾ നല്ല കട്ടിയുണ്ടാവും. അതുകൊണ്ട് നല്ല ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മുടെ ബോൾസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഈ ഈന്തിൻ്റെ പൊടി നമ്മൾ നല്ലോണം വെള്ളം ഒഴിച്ചെടുത്തില്ലേ,
അത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നമ്മുടെ ശർക്കര പാനീയം കൂടി ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പൊ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ പായസം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്, നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട് പായസം. നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും ഏലക്ക കുറച്ച് പഞ്ചസാരയും ആയിട്ട് പൊടിച്ചിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം ചീനച്ചട്ടിയിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് ഈ പായസത്തിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. വീട്ടിലുള്ളവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.